നമസ്കാരം സാർ. നമസ്കാരം. ഈ ബ്രാഹ്മണരുടെ ഒരു ചരിത്രമാണ് പരിശോധിച്ചത്, കേരളത്തിൻ്റെ ഒരു വരവ്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകും. തീർച്ചയായും. അപ്പോൾ ചിറക്കൽ മഹാരാജാവ് കൂട്ടിക്കൊണ്ടുവന്ന ഇവർ വരുമ്പോൾ അവർ രണ്ട് കണ്ടീഷനുകൾ വെച്ചിരുന്നു. അതിൽ പ്രധാനമായ കാര്യം അവരുടെ ജീവിത രീതിയോട് ബന്ധപ്പെട്ട് തൻ്റെ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോത്രം മാത്രമായി കൂടെ വരാൻ പറ്റില്ല. ഗോത്രാന്തര വിവാഹമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അനേക ഗോത്രക്കാർ പോരണം. ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ കൂടെ പോരുക. മുഖ്യമായി പുരുഷന്മാർ ധാരാളമായി പോരുക. അങ്ങനെ പുരുഷന്മാർ വന്നാൽ ബഹുഭർത്തൃത്വം ഇല്ലാത്തതുകൊണ്ട് ഗോത്ര നിയമങ്ങളനുസരിച്ച് അവരുടെ സ്മാർത്താദി വിചാരങ്ങളുടെ നിയമങ്ങൾക്ക് മുഴുവൻ അനുമതി കൊടുക്കുക. ഇതെല്ലാം സമ്മതിച്ചാണ് ചിറക്കൽ മഹാരാജാവ് കൂട്ടിക്കൊണ്ടത്. ശരിക്കും ആദ്യത്തെ ഒരു അധിനിവേശമായിരുന്നു അല്ലേ സ്വാമി? പിന്നെ അതിലെ ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഇവർ മറ്റൊരാവശ്യം ഉന്നയിച്ചു. മൂത്തയാൾ വിവാഹം കഴിക്കുവാൻ പാകത്തിന് മറ്റു ഗോത്രങ്ങളിലെ സ്ത്രീകൾ ഒന്നോ രണ്ടോ ഉള്ളതുകൊണ്ട് ഇളയ ആളുകൾക്ക് തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? ബാല്യം വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ്, യൗവനം വിഷയരതിയുടെ കാലമാണ്. ആ നിലയിൽ അവരുടെ വിഷയരതിക്ക് കേരളത്തിലെ സമ്പന്ന സവർണ സമൂഹങ്ങളിൽ നിന്ന് ഉള്ള സംബന്ധമെന്ന വിവാഹത്തിന് അനുമതി കൊടുത്തു. വിചിത്രമായൊരു സത്യം, ഇവരുടെ ആഗമനത്തിന് മുമ്പ് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്, പൂജകൾ കേരളത്തിലുണ്ട്. ഇതൊന്നും ഇവർ വന്നതോടെ തുടങ്ങിയെന്ന് നിങ്ങൾ ധരിക്കരുത്. അന്ന് ഒന്നായി കിടന്നിരുന്ന കേരളത്തിലെ ജനതയിൽ നാല് വിഭാഗങ്ങളുണ്ട്: പൂജ ചെയ്യുന്നവർ, ഭരണം നിർവഹിക്കുന്നവർ. വിചിത്രമായ മറ്റൊരു സത്യം, കേരളത്തിലെ ഭരണാധികാരികളായ ആളുകൾക്ക് യജ്ഞോപവീതവും ഉപനയനവും സമീപകാലം വരെ കണ്ടിട്ടില്ല. കേരളത്തിലെ നായന്മാരിൽ നിന്ന് ഈഴവരിൽ നിന്ന് ഏറെയൊന്നും വ്യത്യാസം ഭരണാധികാരികളുടെ സ്വഭാവങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഇല്ല. ഒരു പരിധിവരെ ജനാധിപത്യ പ്രക്രിയയിലേക്കുള്ള പരിണാമത്തെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ വലിയൊരു ഭേദം രാജകൊട്ടാരവും ഈ ജനങ്ങളും തമ്മിൽ ഇല്ലാതെ വന്നതും ആ പാരമ്പര്യ പ്രേഷണം കൊണ്ടാവണം. മറ്റ് സ്റ്റേറ്റ്സിലെല്ലാം ഇത് നിലനിൽപ്പുണ്ട്. ഇത് വളരെ മാനസികമായി ചരിത്രപരമായി ഒക്കെ കാണുന്ന ഒരു നിലയിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ വീക്ഷിച്ചാൽ കൂടുതൽ മനസ്സിലാവും. നരവംശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സ് രൂപാന്തരപ്പെടുത്തുന്ന ലോകങ്ങളെ കാണാൻ കഴിയുമെങ്കിൽ ഇവ യോജിച്ചു പോകാൻ സാധ്യതയുള്ളതല്ല. രാജകൊട്ടാരങ്ങളോടൊക്കെ പ്രതികാരം ഉണ്ടാവേണ്ടതാണ്. കേരളത്തിലെ ഒരു ഈഴവനും ഒരു നായർക്കും അത് പരിണമിച്ചു വന്ന ക്രിസ്ത്യാനിക്കും മുസ്ലിമിനുമൊന്നും രാജവംശങ്ങളോട് എതിർപ്പില്ലാതിരിക്കുമ്പോഴും ഭരണവും ധനവും കൈകാര്യം ചെയ്ത രാജവംശങ്ങളെ എതിർക്കാതിരിക്കുമ്പോഴും അവരോട് സമരസപ്പെടുമ്പോഴും കേരളീയ ജനത ബ്രാഹ്മണരോട് എതിരിട്ട് പോന്നിട്ടുണ്ട്. ഏത് പ്രഭാഷണത്തിലും ഏത് പുസ്തകത്തിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാർ ബ്രാഹ്മണരാണ്. ശക്തമായ എതിർപ്പ് കൂടുതലായി വന്നിട്ടുള്ളത് ഇവിടുത്തെ അവശ സമൂഹങ്ങളിൽ നിന്നോ ഈഴവരിൽ നിന്നോ അല്ല കൂടുതൽ,
നായന്മാരിൽ നിന്നും നമ്പൂതിരിമാരിൽ നിന്നും തന്നെയാണ് എന്നുള്ളതാണ് ഇതിനെരിവ് പകരുന്ന ഒരു കാര്യം. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു അന്വേഷണമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ അപ്പം ഈ ചിറയ്ക്കൽ മഹാരാജാവ് കൊണ്ടുവന്നപ്പോൾ സംബന്ധം അനുവദിച്ചു കൊടുത്തതാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടി സംബന്ധം അനുവദിച്ചു കൊടുത്തതാണ്. പട്ടാളക്കാർക്കൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ചെറുപ്പക്കാരായ ആളുകൾ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന സമയത്ത് അവരുടെ ശാരീരിക ആവശ്യം നടക്കണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലൊക്കെ നിരോധിച്ചിരിക്കുന്ന വളരെ അപകടകാരികളായ പോർണോഗ്രാഫിക് സീഡികളുമൊക്കെ ഭരണാധികാരികൾ അറിഞ്ഞു തന്നെ ബൾക്കായി വാങ്ങിച്ച് പട്ടാളക്കാരുടെ മുറയിൽ നിലനിർത്താനെന്ന പേരിൽ കൊടുക്കുന്നുണ്ടെന്നാണ് അവരുടെ ഇടയിലെ ചർച്ചാ വിഷയം. അത് വേറൊരു അവസരത്തിൽ നമുക്കതിൻ്റെ മനഃശാസ്ത്രം പഠിക്കാം. മനുഷ്യൻ്റെ ഈ ഒരു ആവശ്യം ഹിഡനായിരിക്കുന്ന വളരെ അന്തസ്ഥമായിരിക്കുന്ന ഒരു മേഖലയെ കൂടി അവർ തുറന്നു പറഞ്ഞ് രാജാവിനോട് സമ്മതിച്ച് ഇവിടെ വന്ന് അവരുടെ മൂത്തയാൾ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സംബന്ധത്തിന് അനുമതിയും കൊടുത്തിട്ടാണ് അവരിവിടെ എത്തുന്നത്. അന്നു മുതൽ ഇന്നു വരെ നോക്കിയാൽ കേരളത്തിൽ അവരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ജന്മികളുടെ എണ്ണം അത്ര കൂടുതലൊന്നുമില്ല. പാരമ്പര്യമായി വടക്കൻ കേരളം അങ്ങ് വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളം എടുത്താൽ അവിടെ 13 കഴകങ്ങളുണ്ട് ഈഴവരുടെ, അങ്ങക്കറിയാം. അതിൽ 4 ഇന്ന് വളരെ സജീവമാണ്. ഇന്നും അവരുടെ ക്ഷേത്രങ്ങളിലെ പരിപാടികൾക്കും മറ്റും മുടക്കുന്നത് കോടികളുടെ ബഡ്ജറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 10 രൂപയുടെ 100 രൂപയുടെയോ അല്ല, മഹോത്സവങ്ങളാണ്. അവിടുത്തെ നായർ തറവാടുകളുടെ, അതായത് പൊതുവാൾ, നമ്പിയാർ, ഇവരെയൊക്കെ നമുക്ക് നായർ എന്ന് മൊത്തമായി ചേർക്കുകയാണെങ്കിൽ, അവിടെ ശരിക്കും നായർ എന്ന് പറയുന്നത് മണിയാണിയാണ്, ഇവരെയൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ ഭാഗം അവർക്കൊക്കെ സ്വന്തം തറവാടുകളുണ്ട്, തറവാട്ടിരിപ്പുകളുണ്ട്, തറവാട്ട് സ്വരൂപങ്ങളുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ കോടികളുടെ ചിലവ് വരുന്ന ഉത്സവങ്ങളും പെരിയങ്കളിയാട്ടങ്ങളാണ്. മറ്റൊരു ചരിത്ര സത്യമെടുത്താൽ മണിയാണിക്കും തീയനും മൂശാരിക്കുമെല്ലാം വിശ്വകർമ്മജർക്കുമെല്ലാം പൂരക്കളിയുണ്ടെന്ന്. അക്കൂട്ടത്തിൽ പൂരക്കളി പണിക്കന്മാരുണ്ട്. സംസ്കൃത ഭാഷയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ പൂരക്കളി. ജനിതകങ്ങളിൽ ആ ഭാഷയില്ലെങ്കിൽ അതിൽ പ്രാവീണ്യം നേടുക പ്രയാസമാണ്. അവിടുത്തെ ബ്രാഹ്മണർ നേടാത്ത പ്രാവീണ്യം ഈ സമുദായങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണരുടെ പാരമ്പര്യങ്ങളിൽ സംസ്കൃത ഭാഷയും മറ്റുള്ളതുമൊന്നും ഇത്രയും സജീവമല്ല. നിത്യജീവിതവും വിശ്വാസവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അത്രമാത്രം മലിനീകരിച്ചിരിക്കുന്ന സംസ്കാരത്തിൽ. അത് ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് സമ്മതിക്കാം. അപ്പോൾ തെക്കൻ കേരളത്തിൽ ഇത് കുറഞ്ഞ് നഷ്ടമാവുകയും വടക്കൻ കേരളത്തിൽ ഇത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബ്രാഹ്മണ്യം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം ഒറ്റ സമൂഹമാണ്. അതിനകത്ത് തന്നെ പൂജ ചെയ്യുന്നവനുണ്ട്. അവിടെ അന്തിത്തിരി എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്, കൂട്ടായി എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്. ഇന്നും എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ കൂട്ടായി ഷർട്ടിടില്ല. ഇല്ല ഇല്ല, ആ ഒരു പീരീഡ് വരെ എങ്കിലും ഇന്ന് അദ്ദേഹം ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ദേവത പ്രതിനിധീകരിച്ചു ചെല്ലുന്നതായി കണക്കാക്കുകയും ചെയ്യും. ഇതൊന്നും ബ്രാഹ്മണ്യത്തോട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളല്ല. തീർച്ചയാണ്. അപ്പം ബ്രാഹ്മണരിവിടെ ദേവതകളെ കൊണ്ടുവന്നു, ക്ഷേത്രങ്ങളെ കൊണ്ടുവന്നു, ബ്രാഹ്മണരിവിടെ ജന്മികളായി എന്ന
ചരിത്ര പശ്ചാത്തലം അടിസ്ഥാനമുള്ളതല്ല. സ്വീകരിച്ചാനയിച്ചുകൊണ്ടുവന്ന ബൗദ്ധികത ഇവിടെ ഉണ്ടായിരുന്ന അവർക്ക് സമാനമായ ബൗദ്ധികതയോട് ഏറ്റുമുട്ടുമ്പോൾ വന്നവരോടുള്ള ആ അഭിനിവേശം ജനതയ്ക്കുണ്ടാവുകയും രാജാവിനുണ്ടാവുകയും ചെയ്തപ്പോൾ അവരുടെ സ്വസ്വരയായ വേദം ചൊല്ലലും അറിവും പരിപക്വമായ പെരുമാറ്റങ്ങളും വന്നവരായതുകൊണ്ട് അവരിൽ ഭയം നിലനിന്നുകൊണ്ടുള്ള പെരുമാറ്റവും അവരിലേക്ക് ജനതയെ ആകർഷിക്കുകയും തങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന ദൈവീയ വിശ്വാസങ്ങളുടെ ഈടുവയ്പ്പുകളിൽ നിൽക്കുന്ന പൂജാരികളോടും മറ്റുള്ളവരോടും അകലമുണ്ടാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി അവർ നാമാവശേഷമാവുകയാണ് ചെയ്തത്. ഇതാണ് ചരിത്ര പശ്ചാത്തലം. പക്ഷേ ആ കാലങ്ങളിൽ നാം കാണുന്ന ഒരു പ്രത്യേകത, ഈശ്വരപരങ്ങളായ കാര്യങ്ങളും ബൗദ്ധികമായ അന്വേഷണങ്ങളും വേദവേദാംഗ പഠനങ്ങളും ഒക്കെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നത് പോലും വേദങ്ങളെ ആസ്പദമാക്കിയായിരുന്നു. യുദ്ധങ്ങളെയോ ആയുധങ്ങളെയോ ആസ്പദമാക്കിയായിരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു രംഗമായത് പുതിയ അറിവാണ് സാധിച്ചത്. അതൊരു അഹിംസയിൽ അധിഷ്ഠിതമായി എന്നാണോ പറഞ്ഞു വരുന്നത്? അഹിംസയിൽ അധിഷ്ഠിതമായി എന്ന് മാത്രമല്ല, അവിടെ ബൗദ്ധിക ചേതനയ്ക്കായിരുന്നു പ്രാധാന്യം. അങ്ങയുടെ രാജ്യത്തിലേക്ക് ഒരു ദിവസം ഞാനെത്തി, അങ്ങയുടെ രാജ്യത്തിലെ വിജ്ഞാനികളിരിക്കുന്ന സദസ്സിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിലെ പണ്ഡിതന്മാരോട് ഏറ്റുമുട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഏത് ഗ്രന്ഥവും വൈദികമായവ, സാഹിത്യപരമായവ, കലാപരമായവ അങ്ങയുടെ ആളുകൾ തിരഞ്ഞെടുത്തുകൊള്ളുക. ഇന്ന് പ്രഖ്യാപിക്കുക ഏതാണ് ഗ്രന്ഥമെന്ന്, തീയതിയും പ്രഖ്യാപിക്കുക. അന്ന് ജ്ഞാനത്തിൻ്റെ ഗോതയിൽ വച്ച്, ജ്ഞാന സദസ്സിൽ വച്ച് നാം തമ്മിൽ വാക്യാർത്ഥ വിചാരമുണ്ടാവും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഞാൻ വന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ, അങ്ങയുടെ രാജ്യത്ത് വന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ, അങ്ങ് അവിടുത്തെ രാജാവാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയാൽ രാജ്യം എൻ്റെ രാജാവിൻ്റെ ആയി, എൻ്റെ രാജാവിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ വരുന്നത്. എനിക്ക് എൻ്റെ രാജാവിനെ പ്രതിനിധീകരിച്ച് ബുദ്ധിയും കൊണ്ട് ഞാൻ വന്ന് ഞാൻ വെല്ലുവിളി നടത്തിക്കഴിഞ്ഞാൽ അങ്ങ് പിൻവാങ്ങുന്നു എങ്കിൽ അങ്ങ് തോറ്റു. പിൻവാങ്ങുന്നില്ല, അങ്ങയുടെ രാജസദസ് വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരെ കൂട്ടിയിട്ട് ഇങ്ങനൊരു പണ്ഡിതൻ വന്നിരിക്കുന്നു, മഹാപണ്ഡിതനാണ്, അവിടെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ആ രാജ്യത്തിലെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചൊരാളെ അവരോധിക്കുന്നു. അങ്ങനെ അവരോധിച്ചു കഴിഞ്ഞാൽ അയാളും ഞാനുമായി ഏറ്റുമുട്ടി കഴിയുമ്പോൾ അയാൾ വിജയിച്ചാൽ ഞാൻ തിരിച്ചു പോവും. ഞാൻ വിജയിച്ചാൽ ഞാൻ പട്ടും വളയും വാങ്ങി പോവില്ല. രാജ്യം എൻ്റെ രാജാവിൻ്റെ കീഴിലാണ്. ഇതിന് പടയോട്ടങ്ങൾ ആവശ്യമില്ല. ഇതിന് യുദ്ധങ്ങളും കലാപങ്ങളും ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബൗദ്ധിക പ്രതിഭകളുടെ കീഴിലായിരിക്കണം രാജ്യഭരണമെന്ന ഒരു സങ്കല്പത്തിൻ്റെ കാലഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ തോറ്റങ്ങൾ ഇന്നും നമുക്കൊരളവ് വരെ കേൾക്കാം. വടക്കൻ കേരളത്തിലെ പൂരക്കളികളിൽ എന്ന് പറഞ്ഞാൽ അവിടെയും ഈ വാക്യാർത്ഥ വിചാരം തന്നെയാണ് നടക്കുന്നത്. പിന്നീടത് പണ്ഡിതന്മാരെ സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ പട്ടും വളയും കൊടുക്കുന്നതിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ടാവും. മറ്റൊരു രാജ്യം തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ നർമ്മ സജീവൻ തെന്നാലിരാമൻ, ഒരു പണ്ഡിതർ വന്നു, രാജ്യത്ത് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി, ഇയാൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാജ്യത്ത് ആരുമില്ല ഇയാളോട് ഏറ്റുമുട്ടാൻ. ഇയാളെപ്പറ്റി അത്ര കേൾവിയാണ്, ദിഗന്ധങ്ങൾ നടുങ്ങുമാർ കേൾവിയുള്ള പണ്ഡിതനാണ് വന്നിരിക്കുന്നത്. തെന്നാലിരാമൻ രാജാവിനോട് പറഞ്ഞു, നാളെ നമ്മൾ അവനോട് ഏറ്റുമുട്ടും. പുസ്തകത്തിൻ്റെ പേര് തന്നെ പറഞ്ഞത് തിലകാഷ്ടമഹിഷബന്ധനം എന്ന. പണ്ഡിതൻ ഇങ്ങനൊരു പുസ്തകം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ അവിടുത്തെ ലൈബ്രറിയിലൊക്കെ അന്വേഷിച്ചു ഈ പുസ്തകം ഒരെണ്ണം കിട്ടാൻ, ഈ താളിയോലെ ഒരെണ്ണം കിട്ടാൻ കിട്ടിയില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ വേണമല്ലോ പിടിച്ച് തർക്കിച്ച് ജയിക്കാൻ പാണ്ഡിത്യം കൊണ്ട്. ഒരു ചോടും കിട്ടുന്നില്ല.
ഇളന്ന് രാത്രി സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത്. സ്ഥലം വിട്ട് കഴിഞ്ഞ് തെന്നാലിരാമനെ വിളിച്ച് രാജാവ് ചോദിച്ചു, എന്താടോ ഈ പുസ്തകം, താനീ പറഞ്ഞ പുസ്തകം ഞാനും കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവ പറഞ്ഞു, ഞാൻ ഒരുക്കി വെച്ചിരുന്ന പുസ്തകം എന്താണെന്ന് വെച്ചാൽ തിലം എള്ള്, തില കാഷ്ടം എന്ന് പറഞ്ഞാൽ എള്ളിൻ ചുള്ളി, എള്ളിൻ ചുള്ളി പോത്തിൻ തോലിൽ, മറ്റേ എരുമയുടെ തോലിൽ പൊതിഞ്ഞത്, തില കാഷ്ട മഹിഷബന്ധന എന്ന് പറയുന്ന ഒരു തമാശ പോലും നമ്മുടെ ഇടയിൽ നിലനിൽപ്പുണ്ട്. ബൗദ്ധികതയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ബൗദ്ധികത പിന്നീട് അധികാരങ്ങളിലേക്ക്, ലോകചരിത്ര കാലഘട്ടത്തെ നമ്മൾ അന്വേഷിച്ചാൽ ശിലായുഗം, വെങ്കലയുഗം എന്നൊക്കെയുള്ള ചരിത്രം പഠിപ്പിച്ച് ജനങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് പകരം ലോകജീവിതം ആദ്യം തലയ്ക്ക് പ്രാധാന്യമുള്ളൊരു കാലഘട്ടമുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാം. ആ കാലങ്ങളിലാണ് വേദങ്ങളും ഉപനിഷത്തുകളും മറ്റുള്ളവയും ഒക്കെ രംഗപ്രവേശം ചെയ്തത്. ആ കാലങ്ങളിലാണ് ഈ അറിവിൻ്റെ ഭണ്ഡാഗാരങ്ങളെല്ലാം തുറന്നു വെച്ചത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു കാലഘട്ടം ക്ഷാത്ര തേജസ്സിൻ്റെ കാലഘട്ടം. ഈ അറിവ് ഉൾക്കൊണ്ടവരും ഭുജബലമുള്ളവരുമായ രാജാക്കന്മാർ കാലാന്തരത്തിൽ പിടിച്ചു നിർത്താൻ തലയുടെ ഈ ശേഷിയേക്കാൾ അവർ ഉപയോഗിച്ചത് അവരുടെ ബാഹുബലമാണ്. അതുകൊണ്ടാണ് ബാഹുബലത്തിൽ അധിഷ്ഠിതമായ ക്ഷാത്രധർമ്മത്തെ നിർവചിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും അത് കൂടുതൽ പടയോട്ടങ്ങളിലേക്കും കൂടുതൽ യുദ്ധങ്ങളിലേക്കും പോകാതിരിക്കത്തക്ക വിധത്തിൽ ബൗദ്ധികത ഒരു കാലം വരെ അതിനെ നിയന്ത്രിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് തലയെയും ബാഹുവിനെയും പാദത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഊരുക്കളുടെ സ്ഥാനം വരുന്നത്. അത് വൈശ്യ സംസ്കൃതിയുടെ സ്ഥാനമാണ്. കച്ചവടക്കാരുടെ മുമ്പ് പറഞ്ഞ ബ്രാഹ്മണ്യത്തിൻ്റെ കുടിയേറ്റം, ഇതര കുടിയേറ്റങ്ങളൊക്കെ വരുമ്പോൾ ആ കുടിയേറ്റങ്ങളെയൊക്കെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കച്ചവട സംഘങ്ങളാണ്. മനസ്സ് തലയോട് ബന്ധപ്പെടുമ്പോൾ ഉയർന്നു വരുന്ന ബ്രാഹ്മണ്യവും സംസ്കാരവും അഹിംസയും അസ്തേയവും നന്മയും എല്ലാം, മനസ്സ് ബാഹുബലത്തിലേക്ക് വരുമ്പോൾ അല്പമെങ്കിലും ഹിംസാത്മകമാകാതിരിക്കില്ല. ബലം എവിടെ പ്രയോഗിക്കണമെങ്കിലും അല്പം ഹിംസ വേണ്ടിവരും. ബാഹുവിലേക്ക് താഴ്ന്ന ബുദ്ധി പലപ്പോഴും ബൗദ്ധിക തലത്തിൽ അഹിംസയെ അംഗീകരിക്കാതിരിക്കുകയും ഹിംസയെ ന്യായീകരിക്കാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷെ അവിടെ പോലും ഒരു സാമൂഹിക കാഴ്ചപ്പാടുണ്ടാവും അഹിംസയിൽ പോലും. കാരണം പ്രജാധർമ്മം എന്നൊക്കെ പറഞ്ഞ് കുറേ ധാർമ്മികതയുണ്ടാവും. പക്ഷെ കൊടുക്ക വാങ്ങലിൻ്റെ ലോകത്തേക്ക് ബുദ്ധി ആനയിക്കപ്പെട്ടാൽ ബാഹുവിൽ അധിഷ്ഠിതമായ ധർമ്മം പോലും ഉണ്ടാവില്ല, ലാഭനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ലോഭം അതിൻ്റെ സ്വഭാവവുമാവും. അങ്ങനൊരു മനഃശാസ്ത്ര സമീപനത്തിലേക്ക് മാനവ മനസ്സ് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കർമ്മങ്ങളിൽ ഒന്നുപോലും അവൻ ആനന്ദത്തിന് വേണ്ടിയാവില്ല. അവൻ്റെ ലോക ജീവിതത്തിൽ മനുഷ്യരും ജീവജാലങ്ങളും ദ്രവ്യങ്ങളും എല്ലാം ഉപഭോക്തൃ സംസ്കൃതിയുടെ കച്ചവട ചരക്കുകൾ മാത്രമായി മാറും. ഭാര്യ, മക്കൾ, ബന്ധുജനങ്ങൾ എല്ലാം ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ലോകത്തെത്തിയാൽ, ലോകത്തിലെ ഏത് ട്രേഡറെ എടുത്താലും ഏത് കൊമേഴ്സിലെ വലിയവനെ എടുത്താലും സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് മറ്റൊരുത്തൻ നൃത്തം ചെയ്യുന്നത് സന്തോഷിച്ചുകൊണ്ട് മദ്യപിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞത് അധികമായിട്ടുള്ള ഒന്നുമല്ല, ഇപ്പം നടക്കുന്നതാണ് സ്വാമിജി. ഇപ്പോൾ അത് വികസിച്ച് അതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. തൻ്റെ മകളോടൊപ്പം ഒരു
സഹ ബിസിനസ്സുകാരനെ വിട്ടാൽ അവൻ്റെ ലാഭത്തിൻ്റെ മുക്കാൽ പങ്ക് തന്നിലേക്ക് വരുമെങ്കിൽ യാതൊരു ഉളുപ്പുമില്ലാതെ വിടാൻ തയ്യാറാവും. സംസ്കാരത്തെ പറ്റി പറയുകയും ചെയ്യും. ലോക കച്ചവട സംസ്കൃതി എന്നും ഇങ്ങനെയാണെന്നാണ് എൻ്റെ ധാരണ. കാലാന്തരത്തിൽ ബാഹുവിൽ നിന്ന് ഉരുവിലേക്ക് മനസ്സ് താന്നപ്പോൾ, ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം, മനസ്സ് തലച്ചോറിൽ നിന്നപ്പോൾ ഉള്ള സംസ്കൃതി ഒന്ന്, മനസ്സ് ബാഹുവിലെത്തിയപ്പോൾ ഉള്ള സംസ്കൃതി ഒന്ന്, മനസ്സ് ഉരുവിലേക്ക് എത്തിയപ്പോഴുള്ള സംസ്കൃതി വേറൊന്ന്. അവൻ ബ്രാഹ്മണ്യത്തെയും ക്ഷാത്രത്തെയും എല്ലാം അവൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഉപഭോഗമാണ് കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി കാണുന്നത്. വിദ്യാഭ്യാസത്തെ അവൻ നിയന്ത്രിച്ചു, ജനജീവിതത്തെ അവൻ നിയന്ത്രിച്ചു, ബ്രാഹ്മണ്യത്തിൻ്റെ സംസ്കൃതികളെ അവൻ അട്ടിമറിച്ചു, ക്ഷാത്രത്തിൻ്റെ ഗോപുരങ്ങളെ മുഴുവൻ അവൻ കടപുഴക്കി എറിഞ്ഞു, രാജഭരണത്തെ അവൻ ഉന്മൂലനം ചെയ്തു. രാജഭരണത്തെ ഇല്ലാതാക്കി ജനാധിപത്യം തന്നത് വിശ്വോത്തരന്മാരായ പ്രവാചകന്മാരോ നേതാക്കന്മാരോ മതപുരോഹിതന്മാരോ ഒന്നുമല്ല, ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളിലെ രാജഭരണങ്ങളെ മുഴുവൻ സ്വാപ്നികമായ രാജഭരണത്തിന് കീഴിലിരുന്നു കൊണ്ട് വിപുലമായൊരു കച്ചവട സംഘം തകർത്തെറിഞ്ഞ ചരിത്രമാണ് ലോക ചരിത്രം. മനസ്സിലായോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ അന്നും ഇന്നും ഭാവാത്മകമായി രാജാവിനെ അംഗീകരിക്കുന്നുവെന്ന് ലോകത്തെ തോന്നിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ബ്രിട്ടന്റെ ഭരണസരാകൂടത്തിൽ ഇരിക്കുന്നത് എന്നും കച്ചവടക്കാരൻ്റെ ഇംഗിതമാണ്. ആ കച്ചവട സംഘങ്ങൾ ലോകത്തിലെ ഭരണകൂടങ്ങളെ മുഴുവൻ അട്ടിമറിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വെൽത്ത് നമ്മുടേതല്ല, ഭാവാത്മകമായെങ്കിലും കോമൺ വെൽത്താണ്.